വേദിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷനും പണത്താപ്പള്ളി പഞ്ചായത്തിന്റെ ദൈവവുമായ മെമ്പറെ, ഇന്നലെ വരെ പ്രസിഡന്റിനെ ഇങ്ങനെ അല്ലല്ലോ വിളിച്ചത്. പ്രിയപ്പെട്ട 11th വാർഡ് മെമ്പറായ ശിവദാസ, ഞാനൊന്നും പറഞ്ഞട്ടെ പ്ലീസ്. ഞാൻ എവിടെ പറഞ്ഞത്? പണത്താപ്പള്ളി പഞ്ചായത്തിന്റെ ദൈവവുമായ ഈ മുഖം കണ്ട് ആരെങ്കിലും പറയാ ദൈവമല്ലെന്ന്. ഈ കോന്താമ്പള്ളി പഞ്ചായത്തിന്റെ പ്രഥമ പൂരണം ഞാനുമായിട്ടങ്ങ് തിരുവനന്തപുരത്ത് പപ്പനാവിന്റെ മണ്ണിൽ പോയി. അതെ, ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടു. നേതാവ് വലിച്ചു നീട്ടണ്ട, നിങ്ങൾ മന്ത്രിയെ പോയി കണ്ട് എന്താണ് കൊണത്താപ്പള്ളിക്ക് കൊണ്ടുവന്നതെന്ന് പറയൂ. അത് പറയുന്ന ഈ നാടിന്റെ രോമാഞ്ചമായ സർവശ്രീ പീഷാരി അവളെ ക്ഷണിച്ചോളൂ. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വളങ്കടി വാസുദേവൻ അവർകൾ, മറ്റ് പഞ്ചായത്ത് മെമ്പർമാരായ സുഹൃത്തുക്കളെ, ഞാനും വാസുദേവനുമായി മന്ത്രിയെ കണ്ട് നേടിയ കാര്യങ്ങൾ താഴെ വിവരിക്കുന്നു. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും സൗജന്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. അതെന്തിനാ പ്രസിഡന്റ് ഈ 60 കഴിഞ്ഞവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം? വയസ്സായവർക്ക് ഒരു ഇംഗ്ലീഷ് സിനിമയിൽ ഒരു ഇംഗ്ലീഷ് പത്രവും ഒക്കെ വായിക്കുന്നുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ല, ബാക്കി പ്രസിഡന്റ് പറഞ്ഞത് അവര് ബാക്കി കേൾക്കുമ്പോ ഞെട്ടും. കുളത്താപ്പള്ളി പഞ്ചായത്തിനെ ചീര ഗ്രാമമായി പ്രഖ്യാപിക്കും. 2 പശുവും 22 പോത്തും കുട്ടിയുള്ള ഈ നാടിനെയാണ് താങ്കൾ ക്ഷീരഗ്രാമമായി പ്രഖ്യാപിക്കുന്നത്. തമിഴ്നാട്ടിൽ പശുക്കളെ ഞങ്ങൾ ഇറക്കുമതി ചെയ്യും, വേറെ ഉണ്ട് പരിപാടി. പ്രസിഡന്റ് പറ പഞ്ചായത്തിന്റെ പുതിയ വികസന പദ്ധതികളെ കുറിച്ച് പഠിക്കുന്നതിനും അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായി പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായുള്ള ഒരു 10-അംഗ സമിതിയെ നിയോഗിക്കും. ഇതിനായി 25,000 രൂപ ശമ്പളവും TLDയും എല്ലാം കൊടുക്കും. പ്രസിഡന്റെ, നമ്മുടെ ആവശ്യം ഇതൊന്നുമല്ല, കൊണത്താപ്പള്ളി മൂഞ്ചാണിക്കടവ് പാലം, പിന്നെ കുളമായി കിടക്കുന്ന നമ്മുടെ റോഡ്, കുട്ടികൾക്കുള്ള സ്കൂൾ ഗ്രൗണ്ട്, രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം, ഇതൊക്കെയല്ലേ നമ്മൾ കൂടിയിരുന്ന് ആലോചിച്ച് എഴുതിക്കൊണ്ട് പോയത്? പിതാവിൻ അങ്ങനെ പറയരുത്. കൊളത്താപ്പള്ളി മൂഞ്ചാണിക്കടവും പാലം വന്നു കഴിഞ്ഞാലേ നിന്റെ അച്ഛന്റെ കടത്തങ്ങും. മോൻ, ഇപ്പൊ എടുത്ത ഹൈവേയുടെ പണി തീരാതെ റോഡ് പണി തുടങ്ങിയാൽ പണി വേറെ പോകും. രോഗികളുടെ സാമ്പത്തികം നമുക്ക് കൊടുക്കാവുന്നേ, കൂടുതൽ കമ്മീഷൻ തന്നെ വരട്ടെ. എല്ലാവരും കൂടി തൊണ്ടഗിരിയിൽ അലറി വിളിച്ചെന്ന് വിചാരിച്ച് വികസനം വരത്തില്ല. വികസനം മുകളിൽ നിന്നും വരണം. ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റായ ഞാൻ വികസിക്കണം. അത് കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവായി ഞാനും വികസിക്കണം. എന്നിട്ട് നിങ്ങളെല്ലാവരും വികസിക്കണം. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ നാട് വികസിപ്പിക്കും.